കൂടെ പാദം കുമ്പിടുന്നു ഞാൻ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ കുശവന്റെ കയ്യിൽ കളിമങ്ങു പോ തന്നിരുന്നു എന്നെ തൃക്കരങ്ങളിൽ കുശവന്റെ കയ്യിൽ കളിമണ്ണു പോ തന്നിരുന്നു എന്നെ തൃക്കരങ്ങളിൽ നനഞ്ഞിടാമേ വാർത്തുകൊക്കേ ഗീതം പോലെ ആവല്ലേ നനഞ്ഞിടാമേ വാർത്തുകൊക്കേ ഗീതം പോലെ ആവല്ലേ പാദം കുമ്പിടുന്നു ഞാൻ അകലാത്ത യേശുവേ പാദം കുമ്പിടുന്നു ഞാൻ എനിക്കായി മുറിവെറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ ആശീർവദിക്കണേ എനിക്കായി മുറിവെറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ ആശീർവദിക്കണേ അങ്ങയുടെ ആത്മാവിനാ നേടേ അഭിഷേകം ചെയ്താലും ഗ്രഹിക്കണേ അങ്ങയുടെ ആത്മാവിനായ അഭിഷേകം ചെയ്താലും ഗ്രഹിക്കണേ ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ ഓ അകലാത്ത എൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ അകലാത്ത എൻ യേശുവേ പാദം കുമ്പിടുന്നു ഞാൻ കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രവും അങ്ങു എൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രവും അങ്ങു എൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാനിൽ കൃപ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ചേർന്ന് കുശവന്റെ കയ്യിൽ കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കര സമർപ്പണത്തോടെ കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്ക മെനഞ്ഞിടണമേ മെനഞ്ഞിടണമേ വാർത്ത കൊടുക്കണേതം പോലെ മെനഞ്ഞിടണമേ വാർത്ത കൊടുക്കണേ ഗ്രഹീതം പോലെ ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ ഓ അകലാത്ത എൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ അകലാത്ത എൻ യേശുവേ അങ്ങയുടെ പാദം എനിക്കായി ആമൻ എനിക്കായി മുറിവെറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ ആശീർവദിക്കണേ എനിക്കായി മുറിവെറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ അങ്ങയുടെ ആത്മാവിനാൽ അങ്ങയുടെ ആത്മാവിനാൽ അഭിഷേകം ചെയ്താനും ഗ്രഹിക്കണേ അങ്ങയുടെ ആത്മാവിനാൽ
കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രവും അങ്ങു എൻ കരങ്ങളിൽ കൂടിപ്പാൻ തന്നാൽ കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രവും അങ്ങു എൻ കരങ്ങളിൽ കൂടിപ്പാൻ തന്നാൽ ചോദ്യം ചെയ്യാതെ വാങ്ങി പാലം ചെയ്യുവാൻ ചോദ്യം ചെയ്യാതെ വാങ്ങി പാലം ചെയ്യുവാൻ തിരുവയന്നിൽ പകരണമേ എന്റെ ഹിതം പോലെ നടത്തരുതേ തിരുഹിതം പോലെ ഉറപ്പോടെ ചേർന്ന് സമർപ്പണത്തോടെ എന്റെ ഹിതം പോലെ നടത്തരുതേ തിരുഹിതം പോലെ എന്റെ ഹിതം പോലെ അവേൻ എന്റെ ഹിതം പോലെ നടത്തരുതേ തിരുഹിതം പോലെ നയിക്കണമേ അവേൻ എന്റെ ഹിതം പോലെ നടത്തരുതേ തിരുഹിതം പോലെ നയിക്കണമേ നിറവേറണമെന്ന് ആഗ്രഹിക്കുന്നവർ ചേർന്ന് ഒരു പക്ഷേ ചേർന്ന്
സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സമയം അങ്ങനൊന്ന് തീരുമാനിക്കാമോ? കർത്താവ്, എൻ്റെ ഹിതമൊന്നും വേണ്ട, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. കാരണം നന്മയും പൂർണ്ണ പ്രസാദമുള്ള ഹിതം അങ്ങയുടേതാണെന്ന് മാത്രം ഞാൻ തിരിച്ചറിയുന്നു. എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ടാവാം, ഒരുപാട് മോഹങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ എൻ്റെ ആഗ്രഹത്തിലും എൻ്റെ മോഹങ്ങളിലും അങ്ങയുടെ ഇഷ്ടമുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ ഒന്ന് തയ്യാറാകാമോ? ഇത് ജീവിതത്തിൻ്റെ നടുവിൽ നാം ഇന്ന് ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അനേക പ്രയാസത്തിൻ്റെ നടുവിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അനേക പ്രശ്നത്തിൻ്റെ നടുവിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നിറഞ്ഞ് ഇനി എന്ത് ഡിസിഷൻ എടുക്കുമെന്ന് ഭയങ്കരമാകുന്ന തീരുമാനത്തിൻ്റെ നടുവിലായിരിക്കുന്നവരുണ്ട്. ഞാൻ എന്തെടുക്കും, എന്ത് തീരുമാനമെടുക്കും, എങ്ങനായിരിക്കുമെന്ന് പലപ്പോഴും തീരുമാനിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലിരിക്കുന്നവരുണ്ട്. ജീവിതത്തിൻ്റെ ചുറ്റും ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കുത്തുവാക്കുകൾ. പലരും നിന്നെ പരിഹസിക്കുന്നു, പലരും നിന്നെ മാറ്റി നിർത്തുന്നു, ഒരുപാട് ദുഃഖമുണ്ട് മനസ്സിൽ. അങ്ങനെ ആയിരിക്കുന്നവർ ഒന്ന് ചേർന്നൊന്ന് തീരുമാനിക്കാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും, എന്തൊക്കെ പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നെന്ന് പറഞ്ഞാലും, ദുഃഖങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, പക്ഷേ അതിൻ്റെ നടുവിൽ ഞാൻ അങ്ങയുടെ ഹിതം ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വൈകിയ സമയം ഒന്ന് തീരുമാനിക്കാമോ? നാം ഉപവാസത്തോടായിരിക്കുന്നു എങ്കിലും നാം ഒന്ന് തീരുമാനിക്കാൻ വേണ്ടി പോവുകയാണ്, കർത്താവെ, അങ്ങയുടെ ഹിതം എന്തെന്ന് വെച്ചാൽ അത് മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ അതിദുഃഖത്താൽ അതിവേദനയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, പ്രാണവേദന എന്ന് തന്നെയാണ് വചനത്തിൽ പറയുന്നത്, തൻ്റെ പ്രാണൻ ഏറ്റവും അധികമായി വേദനിച്ചു, തൻ്റെ വിയർപ്പ് തുള്ളിയ രക്തക്കണികൾ പോലെയായെന്നാണ് വചനത്തിൽ പറയുന്നത്. അതിൻ്റെ നടുവിലും ഇരുന്ന് പറയുകയാണ്, കർത്താവെ, കഴിയുമെങ്കിലും, പിതാവെ, കഴിയുമെങ്കിലും ഈ പാനപാത്രം എങ്കിൽ നിന്നൊന്ന് നീക്കണം. എങ്കിലും അടുത്ത വാക്യം പറയുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറണം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറണം. ചുറ്റും ഭീതി ഉണ്ടാവാം, ചുറ്റും പലപ്പോഴും പലവിധമാകുന്ന പ്രയാസങ്ങൾ മനസ്സിലുണ്ടാകാം, പലവിധമാകുന്ന ദുഃഖങ്ങൾ മനസ്സിലുണ്ടാകാം, പക്ഷേ ഇന്നൊന്ന് തീരുമാനിക്കാമോ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറണം. ക്രൂശിൽ കിടക്കുമ്പോഴും വേദന സഹിക്കുമ്പോഴും പലവിധമാകുന്ന പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഒരുപാട് ചിന്തിച്ച് കാണും, എന്തിനാണ് ഈ വേദന? ഏലി ഏലി ലമ്മ ശബ്ബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? പക്ഷേ എങ്കിലും ഒരു തീരുമാനം, ഞാൻ ആർക്കു വേണ്ടിയാണ്? നിനക്ക് വേണ്ടിയാണ് ആ രക്തമെല്ലാം ഊറ്റിയത്, നിനക്ക് വേണ്ടിയാണ് ആ അടികളെല്ലാം കൊണ്ടത്, നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവ് ഇതെല്ലാം സഹിച്ചത്. ഇന്ന് നീ ദുഃഖത്തോടായിരിക്കുന്നെങ്കിൽ, ഇന്ന് നീ പ്രയാസത്തോടായിരിക്കുന്നെങ്കിൽ, ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാണെങ്കിൽ, കർത്താവ് എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് തീരുമാനിക്കുവാണെങ്കിൽ, പരിഹസിച്ചവരുടെ മുൻപിൽ, നിന്ദിച്ചവരുടെ മുൻപിൽ, നിന്നെ മാറ്റി നിർത്തിയവരുടെ മുൻപിൽ നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് നീ ഇന്ദ്ര പകൽക്കാലം നീ വിശ്വസിക്കുന്നെങ്കിൽ, എന്നേക്കുമായി അടച്ചു പൂട്ടാമെന്ന് മനുഷ്യർ ചിന്തിച്ചു, സീലി വെച്ച് മുദ്രയടച്ച് എന്നേക്കും മാറ്റി വെക്കാമെന്ന് ചിന്തിച്ചു, പക്ഷേ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ അത്യന്ത ശക്തി ഇന്ന് നിന്റെ മേൽ വ്യാപരിക്കുന്നു, ആ ശക്തി ഇന്ന് നിന്റെ മേൽ നിഴലിടുന്നു, നിനക്ക് വേണ്ടി തുറക്കുന്നൊരു വാതിൽ, നിന്നെ ഉയർത്തുന്ന ഒരു നാമമുണ്ട്, പരിഹസിച്ചവരുടെ മുമ്പിൽ നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഓ, അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് എനിക്കറിയാം, വ്യക്തമായി ചില വ്യക്തികളോട് ഈ ദൂത് സംസാരിക്കുന്നു, ദുഃഖത്തിന്റെ നടുവിലാണെങ്കിലും ഒരു തീരുമാനമെടുക്ക, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, അങ്ങയുടെ ഇഷ്ടം നിറവേറണം. ലോകത്തിൽ നിനക്കുള്ളതെല്ലാം നഷ്ടമാണെങ്കിലും, ലോകക്കാർ നിന്നെ ദുഷിച്ചെങ്കിലും പഴിച്ചെങ്കിലും, ഒരു തീരുമാനം, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് നീ വിശ്വസിച്ച് ചേർന്ന് പാടിക്കേ, നിന്റെ ഹിതം പോലെ എന്നേ
നിത്യം നടത്തിടണമേ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തി. അടുത്ത വരി ചേർന്ന് ഓ എൻ്റെ ഹിതം പോലെ ശബ്ദം ഉയർത്തി എൻ്റെ ഹിതം എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ മാത്രം ഈ വരികൾ ഹൃദയത്തിൽ സ്പർശിക്കുന്നുണ്ടെങ്കിൽ ചേർന്ന് നിന്റെ ഹീതം പോലെ എന്നെ നിത്യം നടത്തിയ അന്ധകാരം അന്ധകാരം ീതികളോ അപ്പനെ പ്രകാശങ്ങളോ അന്ധകാരം ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തോ നീ കൽപ്പിച്ചിടുന്നോ എല്ലാമേ Thank you.
പോലെയല്ലേ എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ Yeah.
പിതാവേ എന്ന് അത് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങ് പറയുന്ന പോലെ തന്നെ അനുസരിക്കുവാൻ, അങ്ങ് പറഞ്ഞാൽ അവിടെ വിടുതലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മകൾ പ്രാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഈ വൈകിയ സമയം നാം ഒന്ന് തീരുമാനിക്കാമോ, കർത്താവെ അങ്ങയുടെ വാക്ക് കേൾക്കുവാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ഹിതമനുസരിച്ച്, ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ നീങ്ങി, പലപ്പോഴും ശൂന്യമായിരുന്നു. എൻ്റെ കൺമുൻപിൽ കണ്ടതെല്ലാം ശൂന്യമായിരുന്നു. ഞാൻ പ്രയത്നിച്ചതും എൻ്റെ ആരോഗ്യം കൊണ്ട് ഞാൻ അധ്വാനിച്ചതും ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ അധ്വാനിച്ചതെല്ലാം ശൂന്യമായിരുന്നു. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. യേശുവിനോട് പറയുകയാണ്, രാത്രി മുഴുവൻ നാഥ ഞങ്ങൾ അധ്വാനിച്ചു, പക്ഷെ ഒന്നും ലഭിച്ചില്ല. മാനുഷികപരമായിട്ട് പലതും ചെയ്തു. പത്രോസ് എന്ന് പറയുവാണെങ്കിൽ നന്നായിട്ട് വല വീശാൻ അറിയുന്ന മനുഷ്യനാണ്, കടലിനെ ഏറ്റവും അധികമായി അറിയുന്ന മനുഷ്യനാണ്, എല്ലാം കൊണ്ടും നല്ല ജ്ഞാനമുള്ളൊരു മനുഷ്യനാണ് താൻ ചെയ്യുന്ന ജോലിയിൽ. പക്ഷെ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും പ്രയത്നിച്ചിട്ടും ഒരു ഫലം പോലും കാണാൻ സാധിച്ചില്ല. പക്ഷെ യേശു വന്ന പടകിലിരുന്നു, യേശു സംസാരിക്കുകയാണ് പത്രോസിനോട്. പത്രോസ്, നീ ആഴത്തിലേക്ക് നീ വലയിറക്കുക. അങ്ങനെ പറയുന്ന വാക്കാണ്, കർത്താവേ നാഥ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾ പ്രയത്നിച്ചു, ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു, ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങൾ പലതും നോക്കി, പക്ഷെ ഒന്നും ഉണ്ടായില്ല. അവിടെ ഒരു വാക്കാണ് എന്നെ ചിന്തിപ്പിച്ചത്, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ആ ഒരൊറ്റ വാക്ക്, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. ഒരേ ഒരു വാക്ക്, എങ്കിലും. ആ ഒരൊറ്റ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എങ്കിലും അങ്ങയുടെ വാക്കിന് അനുസരിക്കും, അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. അങ്ങനെ വലയിറക്കിയത് കൊണ്ട് സമൃദ്ധിയായി തൻ്റെ വല നിറഞ്ഞെങ്കിൽ ആ വല കീറുമാറ് മീൻകൂട്ടത്തെ ദൈവം ആ വലക്കുള്ളിലാക്കിയെങ്കിൽ ആ പടക് മുങ്ങിപ്പോകുമാറ് നന്മകൾ ആ മീനുകളെല്ലാം തൻ്റെ പടകിൽ ദൈവം കൊടുത്തെങ്കിൽ ഇന്ന് നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവേ എൻ്റെ പ്രയത്നത്തിലും എൻ്റെ ബുദ്ധിയിലും എൻ്റെ കഴിവില്ലാതെ ഞാൻ പരമാവധി ഞാൻ അധ്വാനിച്ചു, പക്ഷേ ഇപ്പോഴും ശൂന്യമല്ലേ നിന്റെ പടക്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇപ്പോഴും ശൂന്യമല്ലേ നിന്റെ പടക്? നിന്റെ ബുദ്ധിയിലും നിന്റെ കഴിവില്ലാതെ നീ പരമാവധി അധ്വാനിച്ചു, പരമാവധി നീ പഠിച്ചു, നല്ല ഉയരങ്ങളിലെത്താൻ നീ ഒരുപാട് അധ്വാനിച്ചു, പക്ഷെ സ്റ്റിൽ യു ആർ എംപ്റ്റി, നിന്റെ പടക ശൂന്യമല്ലേ? പക്ഷെ ഒരു വാക്ക്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം, എങ്കിലും അങ്ങയുടെ വാക്ക് ഞാൻ കേൾക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കർത്താവെ അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ മതി, വേറെ ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നാണ് നാം തീരുമാനിക്കേണ്ടത്. ഇന്ന് നാം അത് തന്നെയാണ് തീരുമാനിക്കുന്നത്, കർത്താവെ എൻ്റെ ഹിതം അതൊന്നും വേണ്ട, കാരണം ശൂന്യമാണ്, എൻ്റെ പടക് ശൂന്യമാകും. അബ്രഹാം എന്ന മനുഷ്യൻ ഏറ്റവും അധികം സമ്പത്തുകളുള്ള മനുഷ്യനാണ്, പക്ഷെ ദൈവം പറഞ്ഞൊരു വാക്കാണ്, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക. ദൈവം പറഞ്ഞൊരു വാക്കാണ്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക. അബ്രഹാം വേറെ ഒന്നും ചിന്തിച്ചില്ല, വേറെ ഒന്നും ചിന്തിക്കാതെ ദൈവം പറഞ്ഞ വാക്ക് കേട്ട് അനുസരിച്ച് ഇറങ്ങി തിരിച്ചെങ്കിൽ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചുകൊണ്ട് പിന്നത്തേതിൽ അബ്രഹാമിന് അത് അനുഗ്രഹമായി മാറിയെങ്കിൽ, പലവിധമാകുന്ന നന്മകൾ അബ്രഹാം അനുഭവിച്ചു, ഒരുപാട് നന്മകൾ. ബഹുജാതികൾക്ക് പിതാവെന്ന പദവി ദൈവം കൊടുത്തു. ഒറ്റക്കാരും ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ, ദൈവമേ അങ്ങ് മാത്രം മതി, അങ്ങയുടെ ഹിതം മാത്രം മതി എന്ന് പറയുവാൻ തയ്യാറായപ്പോൾ, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ആ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ദൈവം ചില നന്മകൾ കൊടുത്തെങ്കിൽ, ഇന്ന് ആ ദൈവം ഇന്നും ജീവിക്കുന്നു നിന്റെ തീരുമാനത്തിൻ്റെ മേലും. എങ്കിലും കർത്താവെ അങ്ങയുടെ വാക്ക് ഞാൻ കേൾക്കാം, എങ്കിലും ഞാൻ കർത്താവെ അങ്ങയുടെ വാക്ക് ഞാൻ കേട്ട് അനുസരിക്കാം. ഞാൻ ഇറങ്ങുന്നു, ഞാൻ അങ്ങയുടെ വാക്ക് മാത്രം കേൾക്കുന്നു, അങ്ങയുടെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറണം, അത് മാത്രമായിരിക്കണം എൻ്റെ ലക്ഷ്യമെന്ന് തീരുമാനിക്കുവാണെങ്കിൽ, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ആ വലിയ ഹിതം നീ തിരിച്ചറിയാൻ തയ്യാറാണെങ്കിൽ, നിന്റെ മനം പുതുക്കി നീ മാറുവാൻ തയ്യാറാണെങ്കിൽ, നിന്റെ പടകിനെയും നിറയ്ക്കുന്ന ഒരു വലിയ ശക്തി ഇന്ന് നിന്റെ മേൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഇത് വെറുതെ പറയുന്നതാണ് ചിന്തിക്കരുത്, വെറുതെ സമയം പോക്കിന് പറയുവാന്ന് ചിന്തിക്കരുത്. വളരെ സീരിയസ് ആയിട്ട് എടുത്തൊന്ന് തീരുമാനിക്കാമോ, കർത്താവേ നന്മയും പൂർണ്ണ പ്രസാദമുള്ള ആ വലിയ ഹിതം എന്തെന്ന് ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ തിരിച്ചറിയുന്നു, അതുകൊണ്ട് എൻ്റെ മനം ഞാനിന്ന് പുതുക്കുകയാണ്. കർത്താവേ നിന്റെ ഹിതം എന്നിൽ എന്നും നിറവേറണം, ഓരോ നാളും അങ്ങിൽ ചാരി ജീവിപ്പാൻ
എന്നെ എന്നും സഹായിക്കണമെന്ന് ചേർന്ന് വിശ്വസിക്കുന്നവർ അത്ര പേരുണ്ട്. പലപ്പോഴും ജീവിതത്തിൻ്റെ നടുവിൽ ആ അപ്പൻ്റെ സാന്നിധ്യം വിട്ട് പോയവരാണ് നമ്മൾ, ദൈവ സാന്നിധ്യം വിട്ട് അകന്നു മാറിയവരാണ് നമ്മൾ, ആ സ്നേഹത്തെ തിരിച്ചറിയാതെ പോയവരാണ് നമ്മൾ. പക്ഷേ പാട്ടുകാരൻ പറയുന്നു, എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും നീ മാനിച്ചു നീ, ഉമ്മ തന്ന് നീ അണച്ചു, നിന്റെ പൈതലാക്കി നീ പിന്നെയും എന്നെ മാറ്റിയത് ഓർക്കുമ്പോൾ ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ തീരുമാനിക്കുന്നു, കർത്താവേ നിൻഹിതമെന്നിലെന്നും നിറവേറണം, നിൻഹിതമെന്നിലെന്നും നിറവേറണം, അത് മാത്രമായിരിക്കണം എൻ്റെ ആഗ്രഹം. ചേർന്നിട്ട് പറഞ്ഞേ, ഓരോ നാളും അങ്ങിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ, ഓരോ നാളും അങ്ങിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ, ഓരോ നാളും അങ്ങിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഹല്ലേലൂയ, 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 ആരാധിക്കും ഞാൻ നിരവേറട്ടെ നിൻ ഇഷ്ടം.